നമസ്കാരം. രാമസിംഹൻ എന്ന പേര് പിന്നെയും ചർച്ചാ വിഷയമായത് ഈ അടുത്ത കാലത്ത്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംവിധായകൻ അലി അക്ബർ അദ്ദേഹം ഏറെക്കാലമായിട്ട് സംഘപരിവാർ അനുയായിയാണ്. അദ്ദേഹത്തിൻ്റെ മതം ഉപേക്ഷിച്ചു, ഹൈന്ദവ ഇതിലേക്ക് വരികയും ചെയ്തു. ഒപ്പം അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഉപേക്ഷിച്ചു, രാമസിംഹൻ എന്ന പേര് സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും സുഡാപ്പികൾക്കും ജിഹാദികൾക്കുമൊക്കെ കുരുപൊട്ടി. അപ്പോഴാണ് എന്താണ് ഈ രാമസിംഹൻ എന്ന പേരിന് പിന്നിലുള്ള ചരിത്രം എന്നറിയാൻ പലർക്കും കൗതുകം തോന്നിയത്. അങ്ങനെ ആ പേരന്വേഷിച്ച് പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന പല സത്യങ്ങളും മനസ്സിലാക്കിയത്. എന്തായാലും ഞാനത് പറയുന്നില്ല, ഒരു സഖാവിൻ്റെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് കേൾക്കാം. 2018 പറഞ്ഞതാണ്. മലപ്പുറത്താണല്ലോ പ്രമാദമായ രാമസിംഹൻ കൊലക്കേസുണ്ടായത് അല്ലേ? 1947 ആഗസ്റ്റ് മാസത്തിലാണ്. ഞാൻ ചരിത്രത്തിലെ ഒരു കൗതുകം നിറഞ്ഞ ഒരു ലേഖനം കെ എൻ പണിക്കരൻ്റെ വായിച്ചു. അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത് മാത്രമാണ് 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്താത്തത്. അതിൻ്റെ കാരണം എന്താ പറയുക? രണ്ടാണ് കാരണം. ഒന്ന്, തലേന്ന് വരെ 10 മുഴം കത്തി കൊണ്ട് കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതുകൊണ്ട് കൊടി ഉയർത്താൻ പേടി. നമ്പർ 2, കർഫ്യൂ നിലനിന്നിരുന്നു. രാമസിംഹനെ കൊന്നതിൻ്റെ പേരിൽ, രാമസിംഹൻ എന്താ ചെയ്ത കേസ്, കിളിയ മണ്ണിൽ ഉണ്ണിയിൽ എന്ന മനുഷ്യനും അദ്ദേഹത്തിൻ്റെ അനിയനും പോയിട്ട് കോഴിക്കോട് ആര്യസമാജത്തിൽ പോയിട്ട് ഹിന്ദുമതം ശരിയാണ് എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ആ മതത്തിൽ പോയി ചേർന്നു. അദ്ദേഹത്തിൻ്റെ അനിയൻ ഒരു ബ്രാഹ്മണ സ്ത്രീയെ, കമല അന്തർജനം എന്ന ബ്രാഹ്മണ സ്ത്രീയെ അവർ കല്യാണം കഴിച്ചു കൊടുത്തു. സമാധാനമായിട്ട് കഴിഞ്ഞു കൂടുമ്പോൾ ഒരു രാത്രിയിൽ സകല മഹല്ലുകളിലും കൂടി ആലോചിച്ചിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് ആ മനുഷ്യനെ അനിയനെ, രാമസിംഹനെ, നരസിംഹനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, അരിവെപ്പുകാരൻ അയ്യരെ ഒക്കെ കൂടി കൂട്ടക്കൊല ചെയ്യാൻ കീഴ്ക്കോടതി 4 പേർക്ക് വധശിക്ഷ വിധിച്ചു. കൂട്ടമായി മലബാറിലെ സകല പള്ളികളിലും പിരിവ് നടത്തിയിട്ട് പോയി. മദ്രാസ് ഹൈക്കോടതിയിൽ പിരിവ് നടത്തിയത് കേസ് നടത്താനുള്ള ചെലവിന് മാത്രമല്ല, സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയിട്ടും പണം കൊടുത്തും പ്രലോഭിപ്പിച്ചിട്ടും കൂറുമാറാൻ വേണ്ടി കൂടിയാണ്. ഒറ്റ എണ്ണം സാക്ഷി പറഞ്ഞില്ല, ഒരു കുട്ടി സാക്ഷി പറഞ്ഞില്ല. ഭീതി അന്തരീക്ഷമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മലപ്പുറത്ത് സ്വാതന്ത്ര്യം ആഘോഷിക്കാത്തത്. മലപ്പുറത്തിന്റെ മണ്ണിൽ വലിയ സ്വാതന്ത്ര്യത്തിന്റെ കഥകളൊക്കെ ഞങ്ങൾ വീര പുളകത്തോടെ പറയാറുണ്ട്. മോശമല്ലാതെ പറയുകയും പഠിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊക്കെ നെഗറ്റീവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചരിത്രം തന്നെ ഇതിനൊക്കെ റദ്ദ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നന്മകൾ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ മലപ്പുറത്തിന്റെ മറുപുറവും കൂടി ചേർത്ത് പറയുമ്പോഴാണ് ഇതിന്റെ ഒരു നെഗേഷൻ പൂർത്തിയാവുക. അന്ന് ലീഗുമായിട്ട് അത്ര രസത്തിലായിരുന്നില്ല. ഇന്ന് പക്ഷേ ലീഗുമായിട്ട് മാത്രമല്ല, SDP ആയിട്ടും മറ്റ് പല മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള പാർട്ടികളൊക്കെ ആയിട്ട് ഇവർക്ക് രഹസ്യ ബാന്ധവമുള്ളതിനാൽ ഇന്ന് ഏതെങ്കിലും സഖാവ് ഇതേപോലെ പ്രസംഗിക്കും എന്ന് തോന്നുന്നില്ല. ഇത് സഖാവ് AP അഹമ്മദാണ്. വർഷം 2018. ഇന്നെന്തായാലും 2021 അദ്ദേഹം ഇത് ആവർത്തിച്ച് പറയുമെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം ഇന്നിപ്പോൾ ഈ CPMലും അതെ, SDPയിലും അതെ, അവർ തമ്മിലുള്ള അന്തർധാര ജനങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അന്ന് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് അതേപോലെ ഒരിക്കൽ കൂടി ഇതേ വാക്കുകൾ ആവർത്തിച്ച് പറയുമെന്ന് തോന്നുന്നില്ല. മലപ്പുറം 1947 തന്നെ ഇപ്പോഴുള്ളതിൽ കൂടുതൽ തീവ്ര സ്വഭാവമുള്ള ഒരു സ്ഥലമായിരുന്നു എന്നാണ് ഈ സഖാവ് തന്നെ പച്ചയ്ക്ക് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ മലപ്പുറത്തിൻ്റെ നന്മകളൊക്കെ പാടി പുകഴ്ത്തുന്നവർ, നിങ്ങൾക്ക് ഇങ്ങനെയും കുറേ ചരിത്രം, പൂർവ്വചരിത്രം, പുറത്ത് പറയാൻ പറ്റാത്ത പൂർവ്വചരിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. 1921 മാത്രമല്ല, 1947 നിങ്ങൾ ക്രൂരതയുടെ അങ്ങേയറ്റം കാണിച്ചു കൂട്ടിയവരാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.